ഉള്ളത് ഇന്ന് നാം ധരിച്ചിരിക്കുന്ന അർത്ഥത്തിലേക്ക് എത്തിച്ചേരുന്നതിന് മുമ്പ് അത് ഏതൊക്കെ തരത്തിലാണ് പ്രയോഗിച്ചിരുന്നത് എന്ന ഒരറിവും നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. അത് വളരെ അനിവാര്യമായ ഒരറിവാണ്. കാരണം മായയെ പറ്റിയിട്ട് ഇന്ന് പലരുടെയും ഉള്ളിലുള്ള ഒരു സങ്കല്പം, ഒരറിവ് ഉണ്ടോ ഇല്ലയോ എന്നറിയാത്തത് എന്നാണ്. പക്ഷേ ആസ്കാചാര്യനും മറ്റും അങ്ങനെയല്ല ആ വാക്കിനെ കണ്ടത് എന്നത് നമുക്ക് ഈ പുസ്തകം വായിച്ചാൽ തിരിച്ചറിയാൻ സാധിക്കും. എവിടെയൊക്കെ ഈ വാക്ക് പ്രയോഗിച്ചിട്ടുണ്ട്, ഉപനിഷത്തുക്കളിൽ എത്ര പ്രാവശ്യം ഇത് പ്രയോഗിച്ചിട്ടുണ്ട്, ഈ വാക്കെടുത്ത് ആരാണ് ഗൗഡപാദാചാര്യരുടെ കാരികയും തുടർന്ന് അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ ശങ്കരഭഗവത്പാദനുമാണ് ഇന്ന് നമ്മൾ കാണും, കേൾക്കുന്ന, മനസ്സിലാക്കുന്ന തരത്തിൽ ഈ വാക്കിൻ്റെ അർത്ഥ കൽപ്പന ചെയ്തിട്ടുള്ളത്. അതിനു മുമ്പ് ഈ വാക്കുകൾ ഏതൊക്കെ വേദത്തിലാണ് കൂടുതൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ളത്, ആ വാക്ക് ഏതൊക്കെ തരത്തിലാണ്, ഏതൊക്കെ അർത്ഥ ബോധത്തോടുകൂടിയാണ് പ്രയോഗിച്ചിരിക്കുന്നത് എന്നൊക്കെ നമുക്ക് പരിചയപ്പെടാൻ സാധിക്കും. അതുകൊണ്ട് എന്താ ഗുണം, നമ്മളുടെ അറിവ് വിപുലീകരിക്കും. കുറച്ചറിവേ ഉള്ളൂ എങ്കിൽ നമ്മളുടെ ആ അറിവിനനുസരിച്ച് മാത്രമേ നമ്മൾ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മുടെ പ്രവർത്തന സ്വാതന്ത്ര്യം കുറവായിരിക്കും. അറിഞ്ഞതനുസരിച്ചിട്ടാണ് പ്രവർത്തിക്കുക. അറിവ് കുറവാണെങ്കിൽ പ്രവർത്തിക്കാനുള്ള സാഹചര്യവും സ്വാതന്ത്ര്യവും കുറവായിരിക്കും. അറിവ് വർദ്ധിക്കുന്നതോടൊപ്പം പ്രവർത്തിക്കാനുള്ള, കാരണം തീരുമാനമെടുക്കാനുള്ള സാധ്യതകൾ കൂടും. അറിവ് വർദ്ധിക്കും, തീരുമാനങ്ങൾ എടുക്കാനുള്ള സാധ്യതകൾ കൂടുന്നതോടൊപ്പം നമ്മുടെ പ്രവർത്തിക്കാനുള്ള സാധ്യതകളും സാഹചര്യങ്ങളും സ്വാതന്ത്ര്യവും വർദ്ധിക്കും. അപ്പോൾ മായ എന്ന വാക്കിൻ്റെ ആ വിവിധ അർത്ഥതലങ്ങളിലൂടെ അദ്ദേഹം നമ്മളെ കൈപിടിച്ചു കൊണ്ടുപോകുന്നു. അത് ഈ പുസ്തകത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. വേണമെങ്കിൽ അദ്ദേഹത്തിന് ആ ഭാഗം ഒഴിവാക്കാമായിരുന്നു, അതാരും ചോദിക്കാൻ പോകുന്നില്ല, നമ്മൾ അറിയക്കൂടി ഇല്ലായിരുന്നു അത്. പക്ഷെ ആ അത് അദ്ദേഹത്തിൻ്റെ ഒരു ഗവേഷണ മനോഭാവത്തെ പ്രകടമാക്കുന്നതാണ്. ബേസിക്കലി അദ്ദേഹം ഒരു ട്രെയിൻഡ് റിസർച്ചറാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ റിസർച്ചിലുള്ള, സയൻറ്റിഫിക് റിസർച്ചിലുള്ള ആ ട്രെയിനിങ് ആയിരിക്കണം അദ്ദേഹത്തിനെ ഈ ഒരു ഭാഗത്തിലേക്കും കൂടി ഈ ഗ്രന്ഥത്തിലൂടെ വെളിച്ചം വീഴ്ത്താൻ പ്രേരിപ്പിച്ചത് എന്ന് ഞാൻ കരുതുന്നു. അങ്ങനെ ആഗമാനം നമ്മൾ നോക്കിയാൽ ദേവയാന പിതൃയാനങ്ങളെ പറ്റി പറയുന്നു, കർമ്മത്തെ പറ്റി പറയുന്ന ഭാഗത്ത് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. ആഗമാനം ഈ പുസ്തകത്തെ പറ്റിയിട്ടൊരു നിരൂപണം നടത്തിയാൽ ഇത് തീർച്ചയായിട്ടും നമുക്കും നമ്മുടെ സംസ്കാരത്തിനും ഒരു മുതൽക്കൂട്ടാണ് എന്ന് പറയാതിരിക്കാൻ ഒരു നിവൃത്തിയും ഇല്ല. ആ ഒരു പുസ്തകം പ്രകാശിപ്പിക്കാൻ സാധിച്ചതിനുള്ള ചാരിതാർത്ഥ്യവും കൃതജ്ഞതയും ഞാൻ രേഖപ്പെടുത്തിക്കൊണ്ട് ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഒരു കാര്യം കൂടി, അത് ശരിയാണ്, ഞാൻ വിട്ടുപോയ ഒരു കാര്യമാണ്, സയൻസും സ്പിരിച്വാലിറ്റിയും തമ്മിലുള്ള ഒരു കോറിലേഷനെ പറ്റിയും ഇദ്ദേഹം പരാമർശിക്കുന്നുണ്ട്. അത് ഞാൻ അധികം ഹൈലൈറ്റ് ചെയ്യാതിരുന്നതിൻ്റെ ഒരു കാരണം ഞാൻ അതിനെപ്പറ്റി അത്ര ബോധമല്ലാത്തത് കൊണ്ടാണ്. എൻ്റെ കാഴ്ചപ്പാടിൽ ഈ സയൻസും സ്പിരിച്വാലിറ്റിയും തമ്മിലുള്ള കോറിലേഷനെ പറ്റിയിട്ട് ഞാൻ അത്ര ബോധമല്ലാത്തത് കൊണ്ടാണ് ഞാൻ അത് ഹൈലൈറ്റ് ചെയ്യാതിരുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇനിയിപ്പോൾ ഈ സയൻസ് മുഴുവൻ ആകപ്പാട് എഴുന്നേറ്റ് നിന്ന് ഇത് മുഴുവൻ തെറ്റാണെന്ന് നാളെ പറഞ്ഞു തന്നിരിക്കട്ടെ, ഞാൻ നിങ്ങളൊക്കെ ഈ വഴിക്കേ പോകും. അതുകൊണ്ട് അവർ പറയുന്നത് നമ്മൾ മുഖവിലയ്ക്ക് മുഴുവൻ എടുക്കേണ്ടതില്ല എന്നുള്ളൊരു പക്ഷക്കാരനുമാണ് ഞാൻ എന്നുള്ളത് കൊണ്ടാണ് ഞാനത് പറയാതെ വിട്ടുപോയത്. കാണാതിരുന്നതല്ല, അത് പറയാതെ വിട്ടുപോയത്. ഇദ്ദേഹം അതിനെ സമന്വയിപ്പിക്കാനും ശ്രമിക്കുന്നുണ്ട്. അത് ചെറുപ്പക്കാർക്ക്, ഇന്നത്തെ ആധുനിക വിദ്യാഭ്യാസം നേടിയവർക്ക് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം അവർ ഏറ്റവും പ്രധാനമായിട്ട് കരുതുന്നത് ഈ സയൻസിൻ്റെ നോളജുമാണ്. അതുമായിട്ട് കോറിലേറ്റഡ് ആണ്, പാരസ്പര്യമുള്ളതാണ് നമ്മളുടെ സംസ്കൃതിയും അതിലെ തിരിച്ചറിവുകളും എന്നറിയുമ്പോൾ അവർക്ക് ഇതിലേക്ക് കൂടുതൽ വരാനും പഠിക്കാനും ഉള്ള താല്പര്യമുണ്ടാകും. ആ അർത്ഥത്തിലും ഈ പുസ്തകം നമ്മുടെ അടുത്ത തലമുറയ്ക്കും ഗുണപ്രദം ആണ്. നമ്മുടെ വീടുകളിൽ ഇതിൻ്റെ ഒരു കോപ്പി ഉണ്ടായിരിക്കേണ്ടതാണ്. നമ്മുടെ മക്കൾ പഠിക്കുന്ന സ്കൂളുകളിലെ ലൈബ്രറികളിൽ ഇതിൻ്റെ ഒരു കോപ്പി ഉണ്ടായിരിക്കേണ്ടതാണ്. കാരണം വേറെ ഒരു പുസ്തകവും കിട്ടിയില്ലെങ്കിലും ചിലപ്പോൾ ഇത് കിട്ടും. അപ്പോൾ വേറെ ഒന്നും വായിക്കാൻ പറ്റിയില്ലെങ്കിലും ഇതൊന്ന് വെറുതെ ഓടിച്ചു നോക്കി തുടങ്ങും. അങ്ങനെ ഓടിച്ചു നോക്കി തുടങ്ങുമ്പോൾ പതുക്കെ താല്പര്യം ഉണ്ടാകും. അത് കാരണം ഭാഷ ക്ലിഷ്ടമല്ല. ഭാഷ ഒരാളെയും ഈ പുസ്തകം വായിക്കുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കില്ല. അപ്പോൾ പതുക്കെ വായിച്ചു തുടങ്ങും. വായിച്ചു തുടങ്ങുമ്പോൾ മനസ്സിലാകി തുടങ്ങും. മനസ്സിലാകുമ്പോൾ ഒരു താല്പര്യം ജനിക്കും.
അപ്പോൾ ആ അർത്ഥത്തിലും ഈ പുസ്തകം നമ്മുടെ വീടുകളിലും വ്യത്യസ്ത ലൈബ്രറികളിലും ഒക്കെ ഇരുന്നാൽ നമുക്കും അതുകൊണ്ട് ഗുണമാണ്, വരാൻ പോകുന്ന തലമുറയ്ക്കും ഗുണമാണ്. ഇന്നത്തെ കാലത്തെ പേപ്പർ ചുരുങ്ങിയത് 100 കൊല്ലം ഇതേപോലെ ഇരിക്കുന്നതാണ്. 100 കൊല്ലമൊക്കെ കഴിയുമ്പോഴത്തേക്കും പൊടിഞ്ഞു തുടങ്ങും. അപ്പോൾ 100 കൊല്ലം എന്ന് പറഞ്ഞാൽ ഏകദേശം 4 തലമുറയാണ്. ആ 4 തലമുറ ഈ പുസ്തകം വായിക്കും. ഇതിലേതായാലും ഈ ഉപനിഷത്തുക്കളിൽ നിന്നും ഇനി പുതുതായിട്ടൊന്നും കൂട്ടിച്ചേർക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ഉപനിഷത്തുക്കളിൽ ഉള്ളതൊക്കെ തന്നെ 100 കൊല്ലം കഴിഞ്ഞാലും ഉണ്ടാവുള്ളൂ. അപ്പോൾ 100 കൊല്ലം കഴിഞ്ഞാലും ഈ പുസ്തകത്തിന് ഇന്ന് എത്ര പ്രസക്തി ഉണ്ടോ അത്ര തന്നെ പ്രസക്തി ഉണ്ടാവും. നേരെ മറിച്ച് ഒരു സയൻസിൻ്റെ പുസ്തകത്തിന് ആ പ്രസക്തി ഉണ്ടാവില്ല. 100 കൊല്ലം കഴിഞ്ഞാൽ ഇന്ന് എഴുതിയ, അല്ലെങ്കിൽ നമ്മളൊക്കെ കോളേജിൽ പഠിച്ചപ്പോൾ പ്രസക്തമായിരുന്ന സയൻസിൻ്റെ ഗ്രന്ഥങ്ങൾക്കൊന്നും ഇന്ന് വലിയ പ്രസക്തി ഉണ്ടാവില്ല. 10 കൊല്ലം കഴിഞ്ഞാൽ ഇപ്പോൾ അതിന് പ്രസക്തി ഉണ്ടാവില്ല. പക്ഷെ 100 കൊല്ലം കഴിഞ്ഞാലും ഈ പുസ്തകത്തിന് അതിൻ്റെ പ്രസക്തി നഷ്ടപ്പെടുകയില്ല. കാരണം പ്രശ്നോപനിഷത്തിൽ 100 കൊല്ലം കഴിഞ്ഞാലും ഇത്രയ്ക്കിത്രയ്ക്കേ ഉള്ളൂ. അത് ഈ 2 ശ്ലോകം ഗിരീഷ് കുമാർ വിചാരിച്ചാൽ കൂട്ടിച്ചേർക്കാനൊന്നും പറ്റില്ല. 2 ശ്ലോകം അതിൽ നിന്ന് എടുത്തു മാറ്റാനും പറ്റില്ല. അപ്പോൾ പ്രശ്നോപനിഷത്തിനെ കുറിച്ച് അറിയാൻ, അതിൻ്റെ ഒരു ജിസ്റ്റ് എളുപ്പത്തിൽ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ 100 കൊല്ലം കഴിഞ്ഞാലും ഈ പുസ്തകം വായിച്ചാൽ. പക്ഷെ സയൻസിനെ പറ്റി ഞാൻ ഹൈലൈറ്റ് ചെയ്യാതിരുന്നതിൻ്റെ ഒരു കാരണവും അതുകൊണ്ടാണ്. 100 കൊല്ലം കഴിഞ്ഞാൽ ഈ സയൻറ്റിഫിക് റിസർച്ചിൻ്റെ ഫലങ്ങൾ എന്തായിരിക്കും എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. അപ്പോൾ അതാണ് ഞാനത് എടുത്ത് പറയാതിരുന്നതിൻ്റെ ഒരു കാരണം. അതുകൊണ്ടാണ് ഞാൻ അത് ഹൈലൈറ്റ് ചെയ്യാതിരുന്നത്. പക്ഷെ അതും ഇതിനകത്ത് ഇന്നത്തെ കാലത്തെ നമ്മളുടെ മക്കൾക്കും അവരുടെ മക്കൾക്കും ഈ പുസ്തകം എന്തായാലും ഇതിലേക്ക് താല്പര്യം ജനിപ്പിക്കത്തക്ക വിധത്തിൽ സയൻസുമായിട്ട് കൂട്ടി യോജിപ്പിച്ചതാണ്. പക്ഷെ ആ ഭാഗം മാറ്റിവെച്ചാലും ഈ പുസ്തകം 100 കൊല്ലത്തേക്ക്, ഇപ്പം 100 കൊല്ലം എന്ന് ഞാൻ പറയാൻ കാരണം പുസ്തകം പൊടിഞ്ഞു തുടങ്ങാനുള്ള കാലഘട്ടം, അത് വരെ ഈ പുസ്തകത്തിന് അതിൻ്റേതായിട്ടുള്ള മൂല്യമുണ്ടാകും. ഇത് റീപ്രബ്ലിഷ് ചെയ്ത് വരികയാണെങ്കിൽ ഇനി. അപ്പോൾ ഈ ഒരു പുസ്തകം നമ്മളുടെ സംസ്കൃതിക്ക് ഒരു മുതൽക്കൂട്ടാണ് എന്ന കാര്യത്തിന് യാതൊരു സംശയവും ഇല്ല. ഈ പുസ്തകം പ്രകാശനം ചെയ്യാൻ എന്നെ ക്ഷണിച്ചപ്പോൾ എനിക്ക് സത്യത്തിൽ ഒരു വൈമനസ്യം ഉണ്ടായിരുന്നു. കാരണം ഞാനൊരു വേദാന്ത പക്ഷക്കാരൻ അല്ല. എൻ്റെ സാധനയും എൻ്റെ കാഴ്ചപ്പാടും എൻ്റെ ആധ്യാത്മിക പ്രയാണവും വേദാന്തിക പക്ഷത്തിൽ നിന്നല്ല. അപ്പോൾ വേദാന്ത പക്ഷത്ത് നിൽക്കാത്ത ഒരാൾ വേദാന്ത പക്ഷത്തിൻ്റെ ഒരു പുസ്തകം പ്രകാശനം ചെയ്യുന്നത് ഔചിത്യമായിരിക്കുമോ എന്ന് ചിന്തിച്ചാണ് ഞാനിത് വായിക്കാൻ തുടങ്ങിയത്. വായിച്ച് ഇത് കുറേ മുന്നോട്ട് പോയപ്പം എനിക്ക് തോന്നി ഇത് പ്രകാശിപ്പിക്കുന്നത് വളരെ എനിക്ക് കിട്ടിയത് ഒരു ഭാഗ്യമാണ്. കാരണം അറിവിൻ്റെ ഒരു ശകലമാണ് പ്രകാശിപ്പിക്കുന്നത്. ഈ അറിവ് കൊണ്ട് എല്ലാവർക്കും ഗുണമല്ലാതെ ആർക്കും ഒരു വിധത്തിലുള്ള ദോഷവും ഉണ്ടാവുകയില്ല. അറിവിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. എല്ലാ അറിവുകളും എല്ലാവർക്കും ഗുണകരമായിരിക്കും എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. അറിവ് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ്. അറിവിൻ്റെ ലോകത്തേക്ക് സൂക്ഷിച്ച് കയറുകയും ചെയ്യേണ്ടതാണ്. അല്ലെങ്കിൽ നമ്മളെ നയിക്കാൻ സാധ്യതയുള്ള അതേ അറിവ് തന്നെ നമ്മളെ നശിപ്പിക്കുകയും ചെയ്യും. അതുകൊണ്ട് അറിവ് എപ്പോഴും സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. ഈ അറിവ് പ്രകാശിപ്പിക്കുന്നതിലൂടെ നമുക്ക് ആ മുൻകരുതൽ എടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഈ അറിവ് നമ്മളെ നേർവഴിക്കല്ലാതെ കൊണ്ടുപോവുക ഇല്ല. അതുകൊണ്ട് ഈ ഗ്രന്ഥം ഏത് രീതിയിൽ നോക്കിയാലും അമൂല്യമായതാണ്. നമ്മൾ വാങ്ങി ഇനിയിരുന്ന് ഞാൻ വർത്തമാനം പറഞ്ഞ ഇതിലെ മുഴുവൻ കാര്യങ്ങളും ചിലപ്പോൾ പറഞ്ഞു പോകും, വായിച്ചതല്ല. അങ്ങനെ പറഞ്ഞാൽ പിന്നെ ഈ പുസ്തകം നമ്മൾ കേട്ടല്ലോ, ഇനി വേണമെന്ന് തോന്നും എന്നുള്ളത് കൊണ്ട് ഞാൻ അതിൽ നിന്ന് വിരമിക്കുകയാണ്. ഇനിയിപ്പോൾ ഞാൻ വേറെ ഏതെങ്കിലും വിഷയം പറയണമെന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ പുസ്തകത്തെപ്പറ്റി എൻ്റെ അഭിപ്രായം ഇതാണ്. ശരിക്കും ഔചിത്യം എന്ന് കരുതിയിട്ട് വേദാന്ത സാരം എന്ന ഗ്രന്ഥത്തെ ആസ്പദമാക്കിയിട്ടുള്ള വേദാന്ത സാധനയെക്കുറിച്ച് കുറച്ച് പറയാമെന്നാണ് ആഗ്രഹിച്ചത്. ഒരു കാലത്ത് എൻ്റെ ഇന്നത്തെ കാഴ്ചപ്പാടിലേക്ക് ഞാൻ ഉരുത്തിരിഞ്ഞെത്തുന്നതിന് കുറേ കാലങ്ങൾക്ക് മുമ്പ് വേദാന്ത പന്ഥാവിലൂടെ തന്നെ ആയിരുന്നു സഞ്ചരിച്ചിരുന്നത് എന്നുള്ളത് കൊണ്ട് ഈ വഴിയും അപരിചിതമല്ല. പക്ഷെ ഇപ്പം എൻ്റെ കാഴ്ചപ്പാട് വേദാന്താനുസൃതമല്ല. ശ്രീശങ്കര ഭഗവത്പാദരുടെയോ ശ്രീരാമാനുജാചാര്യരുടെയോ ശ്രീമാധ്വാചാര്യരുടെയോ കാഴ്ചപ്പാടുകൾക്കനുസരിച്ചിട്ടല്ല ഞാൻ പ്രപഞ്ചത്തിൻ്റെ ഉത്പത്തിസ്ഥിതി വിനാശങ്ങളെയും പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിനെയും ജീവൻ്റെ ഉത്പത്തിസ്ഥിതി വിനാശങ്ങളെയും കാണുന്നത് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. വേദാന്തസാരം എന്ന ഗ്രന്ഥത്തിൽ
വേദാന്തത്തിന് വേദാന്ത വേദാന്തത്തിന് മൂന്ന് വഴികളാണുള്ളത്, ശ്രവണ മനന നിധിധ്യാസനങ്ങൾ. അത് ബൃഹദാരണ്യക ഉപനിഷത്തിൽ യാജ്ഞവൽക്യൻ മൈത്രിയോട് പറയുന്നതാണ്. യാജ്ഞവൽക്യൻ അനവധി സ്വത്തുക്കളൊക്കെ സമ്പാദിച്ചതിന് ശേഷമേ അദ്ദേഹത്തിന് ഒരു കാലത്ത് അദ്ദേഹത്തിൻ്റെ എല്ലാം ഉപേക്ഷിച്ച് പരമമായ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി പോകണം എന്ന ആഗ്രഹം ഉണ്ടായി. തീവ്രമായിട്ട് തൻ്റെ സാധന ചെയ്യണം എന്ന ആഗ്രഹമുണ്ടായി. അപ്പോൾ അദ്ദേഹത്തിന് രണ്ട് ഭാര്യമാരുണ്ടായിരുന്നത്. ആ രണ്ട് ഭാര്യമാരെയും വിളിച്ചിട്ട് എന്താണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന് വെച്ചാൽ എടുക്കാം എന്ന് പറഞ്ഞു. അതിലൊരു ഭാര്യ അദ്ദേഹത്തിൻ്റെ ഭൗതികമായ സ്വത്തുക്കൾ മുഴുവൻ എടുത്തു. മറ്റേ ഭാര്യ മൈത്രിയി പറഞ്ഞു, എനിക്ക് ഈ മാറിക്കൊണ്ടിരിക്കുന്ന നശിച്ചു പോകാൻ ഇല്ലാതെയാകാൻ സാധ്യതയുള്ള സ്വത്തുക്കളിലൊന്നും താല്പര്യമില്ല, എനിക്ക് നശിക്കാത്തതായിട്ടുള്ള എന്തെങ്കിലുമാണ് വേണ്ടത് എന്ന് പറയുമ്പോൾ ബൃഹദാരണ്യക ഉപനിഷത്തിലെ അതിപ്രസിദ്ധമായിട്ടുള്ള ഭാഗമുണ്ട്. യാജ്ഞവൽക്യൻ പറയുന്നത് ഭർത്താവ് ഭർത്താവിന് വേണ്ടിയിട്ട് ഭാര്യയ്ക്ക് വേണ്ടിയിട്ടല്ല ഭാര്യയെ സ്നേഹിക്കുന്നത്, തനിക്ക് ആത്മാവിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ ഒരുപാട് ഭാഗങ്ങൾ അങ്ങനെ പറഞ്ഞ് ഈ ലോകത്തെല്ലാവരും എല്ലാം ചെയ്യുന്നതും ആത്മസ്നേഹം കൊണ്ടാണ് എന്ന് അദ്ദേഹം പറഞ്ഞ് സ്ഥാപിച്ചു വന്നിട്ട് അവസാനം പറയുകയാണ്, ആ ആത്മാവിനെ എങ്ങനെ അറിയാം? ആത്മാവ അരേ ദ്രഷ്ടവ്യോ ശ്രോതവ്യോ നിധിദാസ്യതവ്യശ. ആ ദ്രഷ്ടവ്യോ ശ്രോതവ്യോ മന്ദവ്യോ നിധിദാസ്യതവ്യശ. ആ ആത്മാവിനെ എങ്ങനെയാണ് അറിയുക? എല്ലാവരും എല്ലാം ചെയ്യുന്നതും ആത്മസ്നേഹത്തിനു വേണ്ടിയിട്ടാണ്, ആത്മാവിന് വേണ്ടിയിട്ടാണ്. ആ ആത്മാവിനെ എങ്ങനെയാണ് ദ്രഷ്ട കാണുക, എങ്ങനെയാണ് അറിയുക? അതിനെ ആദ്യം കേൾക്കണം, പിന്നെ അതിനെ മനനം ചെയ്യണം, പിന്നെ ആ മനനം ചെയ്ത് ഉരുത്തിരിഞ്ഞു വന്നതിൽ അണമുറിയാത്ത ധ്യാനം നിധിധ്യാസനം ചെയ്യണം. അങ്ങനെ ശ്രവണ മനന നിധിധ്യാസനങ്ങളാണ് വാസ്തവത്തിൽ വേദാന്തത്തിൻ്റെ പരമമായ സാധനാ പന്ഥാവ്. പക്ഷേ ശ്രവണ മനന നിധിധ്യാസനത്തിന് അധികാരിയാകണം. എല്ലാവർക്കും അതിനുള്ള അധികാരമില്ല. എല്ലാവരും വേദാന്ത സത്യങ്ങൾ ശ്രവിക്കുവാൻ അധികാരികളല്ല. അധികാരികളല്ലാത്തവർക്ക് ആ അറിവ് കിട്ടിയാൽ അത് പ്രയോജനത്തെക്കാൾ ഉപരി അപകടകരമായിരിക്കും. അതുകൊണ്ട് എല്ലാത്തിനും വേണ്ടി അധികാരം, ഇന്നും ഉണ്ടായ അധികാരം. മെഡിസിന് പോകണമെങ്കിൽ ചില അധികാരം വേണം. അധികാരികൾക്കേ മെഡിസിൻ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അതിന് നമ്മൾ ക്വാളിഫിക്കേഷൻ എന്നാണ് വിളിക്കുക. അപ്പൊ ചില ക്വാളിഫിക്കേഷൻ ഉള്ള ആൾക്കേ മെഡിസിൻ അഡ്മിഷൻ കിട്ടുകയുള്ളൂ, ചില ക്വാളിഫിക്കേഷൻ ഉള്ള ആൾക്കാർക്കേ എഞ്ചിനീയറിംഗിന് അഡ്മിഷൻ കിട്ടുകയുള്ളൂ, ചില ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് മാത്രമേ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആവാൻ പറ്റുള്ളൂ. അപ്പൊ എല്ലാത്തിനും ക്വാളിഫിക്കേഷൻ ഉണ്ട്. ആ ക്വാളിഫിക്കേഷൻ റിക്വയേർഡ് ക്വാളിഫിക്കേഷൻ ഇല്ലാത്തയാൾ ആ സബ്ജക്റ്റ് പഠിച്ചാൽ അതുകൊണ്ട് ഗുണത്തേക്കാൾ ഉപരി ദോഷമായിരിക്കും ഉണ്ടാവുക. അതേപോലെ വേദാന്തത്തിനും ചില ക്വാളിഫിക്കേഷൻ ഉണ്ട്, ചില അധികാരി ഭേദങ്ങളുണ്ട്. ആ അധികാരത്തെ പറ്റി വേദാന്ത സാരം എന്ന ഗ്രന്ഥത്തിൽ പറയുന്നതിനെ അടിസ്ഥാനപ്പെടുത്തി നമുക്ക് കുറച്ചു നേരം ചിന്തിക്കാം. ശ്രവിക്കാൻ ആരാണ് അധികാരി? സാധനാ ചതുഷ്ടയമുള്ളയാളാണ് ശ്രവണാധികാരി. ശ്രവണത്തിന് ശേഷമാണ് മനന നിധിധ്യാസനങ്ങൾ. അപ്പോൾ ശ്രവിക്കാൻ വേദാന്ത സത്യങ്ങളെ ശ്രവിക്കണമെന്നുണ്ടെങ്കിൽ സാധനാ ചതുഷ്ടയ സമ്പത്തി ഉണ്ടാകണം. സാധനാ ചതുഷ്ടയത്തെ പറ്റി വേദാന്ത സാരത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത് വിവേക വൈരാഗ്യ ശമാധിഷക്ക മുമുക്ഷുത്വം, ഇത് നാലുമാണ് സാധനാ ചതുഷ്ടയം. അതിൽ ഓരോന്നും എടുത്ത് നമുക്കൊന്ന് പരിശോധിക്കാം. വിവേകം എന്ന് പറഞ്ഞാൽ നിത്യാനിത്യ വസ്തു വിവേകമാണ്. ക്ഷയിക്കുന്നതും ക്ഷയിക്കാത്തതുമായ വസ്തുക്കളെ വിവേകപൂർവം അറിയുക, മാറിക്കൊണ്ടിരിക്കുന്നതിനെയും മാറാതെ നിൽക്കുന്നതിനെയും അറിയുക. ഇതെങ്ങനെയാണ് നമ്മൾ അറിയുക? പുസ്തകം വായിച്ചാൽ ഇത് മനസ്സിലാകുമായിരിക്കാം. പക്ഷെ പുസ്തകം വായിച്ച അറിവിന്, വായിച്ചു കിട്ടുന്ന അറിവിന് അനുഭവത്തിൽ നിന്ന് കിട്ടുന്ന അറിവിൻ്റെ അത്ര ദൃഢതയുണ്ടാവില്ല. ഒരു പുസ്തകം വായിച്ച് കിട്ടുന്ന അറിവിനെ വേറൊരു പുസ്തകം വായിച്ചില്ലാതെയാക്കാനും പറ്റും. പക്ഷെ ജീവിതത്തിലൂടെ അനുഭവിച്ചറിയുന്നതിനെ എത്ര പുസ്തകം കൊണ്ടും ഇല്ലാതെയാക്കാൻ പറ്റില്ല. അപ്പോൾ വിവേകം എവിടെ നിന്നാണ് ഉണ്ടാവേണ്ടത്? നിത്യാനിത്യ വസ്തുക്കളെക്കുറിച്ച്, ക്ഷയിക്കുന്നതും ക്ഷയിക്കാത്തതുമായിട്ടുള്ള വസ്തുക്കളെ കുറിച്ചിട്ടുള്ള വിവേകം എവിടെ നിന്നാണ് ഉണ്ടാകേണ്ടത്? ജീവിതത്തിൽ നിന്നാണ് ഉണ്ടാകേണ്ടത്. ജീവിതവുമായിട്ട് ബന്ധപ്പെടാത്ത ഒരാധ്യാത്മികതയും ഭാരതീയ മഹർഷീശ്വരന്മാർ മുന്നോട്ട് വച്ചിട്ടില്ല. അതുകൊണ്ട് നിരന്തരമായിട്ടുള്ള ജീവിതത്തിലൂടെ അനുഭവങ്ങളിലൂടെ നമുക്ക് തിരിച്ചറിവുണ്ടാകും. നമ്മൾ ഇത്രയും കാലം ജീവിച്ചിട്ടും ഇതിനെ പറ്റിയിട്ടൊന്നും വലിയ തിരിച്ചറിവുണ്ടാകാത്തത് നമ്മളുടെ ക്രേവിങ് കാരണമാണ്, അറ്റാച്ച്മെന്റ് കാരണമാണ്.
നമുക്ക് ഈ എല്ലാത്തിനോടും മതിവരാത്ത ഒരു ഒരു അറ്റാച്ച്മെന്റ് ഉണ്ട്. അത് കാരണമാണ് നമുക്ക് ഈ നിത്യാനിത്യ വസ്തു വിവേകം ഇത്രയും കാലം ജീവിച്ചിട്ടും ഉണ്ടാകാത്തത്. ശ്രദ്ധാപ്രസരം ജീവിക്കാത്തത് കൊണ്ടും ആണ് അതുണ്ടാവുന്നത്. വളരെ ശ്രദ്ധിച്ച് അവയർനെസ്സോടുകൂടി അവബോധത്തോടുകൂടിയാണ് ജീവിക്കുന്നതെങ്കിൽ ഈ നിത്യാനിത്യ വിവേകം ചിലർക്കെങ്കിലും ഉണ്ടാകാതിരിക്കില്ല. അങ്ങനെ നിത്യാനിത്യ വിവേകം ഉണ്ടായിക്കഴിയുമ്പോൾ വൈരാഗ്യം ഉണ്ടാകും. വിവേകം ഉണ്ടായിക്കഴിഞ്ഞാൽ വൈരാഗ്യം ഉണ്ടാകും. ഇഹാമുത്രാർത്ഥ ഫലഭോഗ വിരാഗ, ഇഹലോകത്തും പരലോകത്തുമുള്ള അർത്ഥഫലങ്ങളോടുള്ള വിരക്തി. ഓ, ഇതൊക്കെ ഇത്രയേ ഉള്ളൂ എന്ന് മനസ്സിലാവുക. ഇതൊക്കെ ആദ്യമായിട്ട് ചില കാര്യങ്ങളൊക്കെ കിട്ടുമ്പം എക്സൈറ്റഡ് ആവും നമ്മൾ, പക്ഷെ അത് ഇടയ്ക്കിടയ്ക്ക് കിട്ടാൻ തുടങ്ങിയാൽ നമുക്ക് ആ എക്സൈറ്റ്മെന്റ് ഉണ്ടാവില്ല. അപ്പൊ ജീവിതാനുഭവങ്ങൾ നമ്മളിൽ വിവേകത്തെ ഉണ്ടാക്കണം. ആ വിവേകം ഇന്നത്തെ വിദ്യാഭ്യാസത്തിലൂടെ കടന്നു പോകുന്നവർക്ക് ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളത് സംശയകരമായിട്ടുള്ള കാര്യമാണ്. കാരണം ഇന്ന് ആരും അവരുടെ ഇഷ്ടമല്ല പെർസ്യൂ ചെയ്യുന്നത്. ഇന്ന് ഹിസ്റ്ററി ഇഷ്ടമായിട്ടുള്ള ഒരാള് ഹിസ്റ്ററി എടുക്കുകയല്ല ഡിഗ്രിക്ക് പോയാൽ, കാരണം ജോലി കിട്ടുകയല്ല, കെമിസ്ട്രി എടുക്കും. കെമിസ്ട്രി എടുക്കുന്നത് കെമിസ്ട്രി ഇഷ്ടമായതുകൊണ്ടല്ല, കെമിസ്ട്രി എടുത്താൽ ജോലി കിട്ടും എന്നുള്ളത് കൊണ്ടാണ് ഹിസ്റ്ററി ഉപേക്ഷിച്ച് കെമിസ്ട്രി എടുക്കുന്നത്. എന്നിട്ട് കെമിസ്ട്രി ഒക്കെ പഠിച്ച് പുറത്തു കഴിഞ്ഞാൽ, പുറത്തു വന്നു കഴിയുമ്പോൾ കിട്ടുന്ന ജോലിയോ അക്കൗണ്ടിങ്ങും ആണ്. അപ്പൊ ഹിസ്റ്ററി ഇഷ്ടമുള്ള ഒരാൾ കെമിസ്ട്രി പഠിക്കുന്നു, കെമിസ്ട്രി പഠിച്ച ഒരാള് അക്കൗണ്ടിങ് ചെയ്യുന്നു. അയാളുടെ ജീവിതത്തിൽ ഒരിക്കലും അയാൾക്ക് ഒന്നിനും തൃപ്തി ഉണ്ടാവില്ല. അപ്പൊ വിവേകം ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്. വിവേകം ഉണ്ടാവുന്നത് പലപ്പോഴും ഇഷ്ടമുള്ളതിനെ പെർസ്യൂ ചെയ്ത് പോകുമ്പോഴാണ്. ഇഷ്ടമല്ലാത്തതിനെ പെർസ്യൂ ചെയ്യാൻ തുടങ്ങുമ്പോൾ അതൃപ്തി ഉണ്ടാകും. ഹിസ്റ്ററി പഠിക്കാനുള്ള താല്പര്യം അവശേഷിപ്പിച്ച് കെമിസ്ട്രി പഠിക്കുകയാണ്. എന്നിട്ട് കെമിസ്ട്രി ഒന്ന് ഇഷ്ടപ്പെട്ട് വന്നപ്പോഴത്തേക്കും കിട്ടിയ അക്കൗണ്ടിങ് ആണ്. അപ്പൊ ഒരു ആകപ്പാടൊരു അതൃപ്തി ആയിരിക്കും ഉണ്ടാവുക. വിവേകം ഉണ്ടാകാനുള്ള സാഹചര്യം ഉണ്ടാവില്ല. ഈ ആധുനിക വിദ്യാഭ്യാസത്തിലൂടെ കടന്നു പോയാൽ ഈ വിവേകം ഉണ്ടാകുമോ എന്നുള്ളതിൽ എനിക്ക് സംശയമുണ്ട്. നിങ്ങൾക്ക് ഞാൻ എൻ്റെ എല്ലാ അഭിപ്രായങ്ങളുമായിട്ട് അഭിപ്രായ വ്യത്യാസം പുലർത്താനുള്ള സർവ സ്വാതന്ത്ര്യവും നിങ്ങൾക്കുണ്ട്. എൻ്റെ അഭിപ്രായമാണ്, കാരണം ഈ പഠിക്കുന്ന കുട്ടികളോടൊന്ന് ചോദിച്ചു നോക്കി എന്തിനാ പഠിക്കുന്നതെന്ന്. മിക്കവാറും എല്ലാവരും 99% ആൾ കുട്ടികളും പറയും ജോലി കിട്ടാൻ വേണ്ടിയാണ് പഠിക്കുന്നതെന്ന്. എന്നാ ശരി, ഇവർ പാസ്സായി കഴിഞ്ഞാൽ അവർക്ക് ജോലി കിട്ടുന്നുണ്ടോ? അതുമില്ല. വിദ്യാസമ്പന്നരായ തൊഴിൽ രഹിതരുടെ എണ്ണമാണ് ദിവസം തോറും കൂടുന്നത്. ജോലി കിട്ടാൻ വേണ്ടി പഠിക്കുന്ന ഒരു പഠിപ്പിലൂടെ പഠിച്ച് പുറത്തിറങ്ങുമ്പോൾ ജോലി കിട്ടുന്നില്ല ബഹുഭൂരിപക്ഷത്തിനെങ്കിൽ ആ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ പുനഃപരിശോധിക്കേണ്ട സമയം അതിക്രമിച്ചില്ലേ? വിദേശത്തൊക്കെ അത് തുടങ്ങിക്കഴിഞ്ഞു, അമേരിക്കയിലെ പ്രത്യേകിച്ചും. കാരണം അവിടെ ഡ്രോപ്പ് ഔട്ട്സിന്റെ നമ്പേഴ്സ് വളരെ കൂടുതലാണ്. 60% വിദ്യാർത്ഥികൾ ഡ്രോപ്പ് ഔട്ട്സ് ആണ്. അപ്പോൾ ഇത്രയധികം ആൾക്കാർ ഡ്രോപ്പ് ഔട്ട് ആവുമ്പോൾ ഈ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് എന്തോ ഒരു ഫ്ലോ ഉണ്ട്. അതെങ്ങനെ പരിഷ്കരിക്കാം എന്നതിനെ പറ്റി ചിന്തിക്കാൻ ബില്യൺസ് ഓഫ് ഡോളേഴ്സ് ആണ് അവർ ചെലവാക്കുന്നത്. ഇനി ഒരു പക്ഷെ അവരൊക്കെ കണ്ടുപിടിച്ച് കൊണ്ടുവന്നാൽ പിന്നെ അതിങ്ങോട്ട് പകർത്തിയാൽ മതിയല്ലോ എന്ന സമാധാനത്തിലായിരിക്കാം നമ്മൾ ഇരിക്കുന്നത്. ഏതായാലും നമ്മൾ ഇങ്ങനെയുള്ള ചിന്തയൊന്നും ഈ അടുത്ത കാലത്തും തുടങ്ങും എന്ന് ധരിക്കാൻ വഴിയില്ല. പക്ഷേ അവിടെയാണ് ഭാരതീയ തനതായ ഭാരതീയ സംസ്കൃതിയിലൂടെ മുന്നോട്ട് പോകുമ്പോഴുള്ള പ്രത്യേകത. ഭാരതീയ സംസ്കൃതിക്ക് മറ്റൊരു പ്രാധാന്യം കൂടിയുണ്ട്. ഈ വൈദേശിക പഠനം, ഇന്നത്തെ എഡ്യൂക്കേഷൻ വൈദേശിക പഠനമാണ്. ആ പഠനത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ജീവിതത്തെ നമ്മൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുകയാണ്, പേഴ്സണൽ ലൈഫും വർക്ക് ലൈഫും. അങ്ങനെ ജോലിക്ക് 9 to 5, വൈകുന്നേരം 5 പിറ്റേ ദിവസം രാവിലെ വരെ പേഴ്സണൽ ലൈഫ്. അമേരിക്കയിലും മറ്റ് വെസ്റ്റേൺ കൺട്രീസിലും 5 കഴിഞ്ഞാൽ ഈ വർക്ക് ഫോൺ ഓഫ് ചെയ്യും, പിന്നെ പേഴ്സണൽ ഫോൺ ഓൺ ചെയ്യുക. 9 to 5 വീക്കെൻഡ്സിൽ വർക്ക് ഫോണ് കിട്ടിയേക്കാം, ശനി വെള്ളിയാഴ്ച വൈകിട്ട് കഴിഞ്ഞാൽ പിന്നെ അവരൊക്കെ പേഴ്സണൽ ലൈഫിലാണ്. അപ്പം ജീവിതത്തെ രണ്ടായിട്ട് മാറ്റുകയാണ് ആധുനിക വിദ്യാഭ്യാസത്തിലൂടെ ചെയ്യുന്നത്. ഭാരതീയ സംസ്കൃതി അങ്ങനെ ആയിരുന്നില്ല. ഭാരതീയ സംസ്കൃതിയിലൂടെ മുന്നോട്ട് പോകുന്ന ഒരാൾക്ക് ജീവിതവും തൊഴിലും രണ്ടായിരുന്നില്ല. പെരുന്തച്ഛൻ്റെ വർക്ക് അവേഴ്സ് എത്രയായിരുന്നു നമുക്കറിയില്ല. അദ്ദേഹം 9 to 5 വർക്ക് ചെയ്തിരുന്നോ എന്നൊന്നും അറിയില്ല. അദ്ദേഹം രാത്രി, അദ്ദേഹത്തിന്റെ സിനിമ കണ്ടാൽ നമുക്ക് മനസ്സിലാകുന്നത് രാത്രിയിലും ഒക്കെ അദ്ദേഹം വർക്ക് ചെയ്തിരുന്നു എന്നാണ്. ആ വർക്ക് ചെയ്തിരുന്ന കാലത്ത് അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്ത എക്സലന്റ് ആയിട്ടുള്ള വർക്കിന് തുല്യമായിട്ടൊരു വർക്ക് ഇന്ന് സിവിൽ എഞ്ചിനീയറിംഗ് അതിന്റെ മൂർധന്യതയിൽ നിൽക്കുമ്പോൾ നമുക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നില്ല. ഉളിയന്നൂർ ക്ഷേത്രം, ആലുവയ്ക്കടുത്തുള്ള ഉളിയന്നൂർ ക്ഷേത്രം, പെരുന്തച്ഛനാണ് അതിന്റെ ശ്രീകോവിൽ കൂട്ടിയത്. അത് ഈ അടുത്ത കാലത്ത് നവീകരണത്തിന് വേണ്ടി അഴിച്ചു, തിരിച്ചു കൂട്ടാൻ സാധിച്ചില്ല. അപ്പൊ സിവിൽ എഞ്ചിനീയറിംഗ് ആണോ കേമോ?
നമ്മുടെ പഴയ വിദ്യയാണോ കേമം എന്ന് ചിന്തിച്ചു പോയാൽ അതിൽ അത്ഭുതം കുറ്റപ്പെടുത്തുന്നതിൽ അർത്ഥം ഇല്ലല്ലോ. കാരണം അന്ന് ജീവിതത്തെ വിഭജിക്കാനുള്ളതായിരുന്നില്ല തൊഴിൽ. ഇന്ന് തൊഴിൽ അങ്ങനെയല്ല, ഇന്ന് തൊഴിൽ ജീവിതത്തെ വിഭജിക്കുന്നു. അതുകൊണ്ട് മിക്കവാറും ആൾക്കാർ അസംതൃപ്തരാണ്. അവർക്ക് ഈ ജീവിതത്തിലൂടെ വിവേകമുണ്ടാകാൻ പ്രയാസമാണ്, പറ്റില്ല എന്നല്ല, പ്രയാസമാണ്. വളരെ ശ്രദ്ധാപുരസരം ജീവിക്കേണ്ടി വരും. അങ്ങനെ ശ്രദ്ധാപുരസരം ജീവിക്കുമ്പോൾ ഈ ജീവിതത്തിൽ ഇത് ഇത് ഇല്ലാതെയാകുന്നതാണ്, ഇത് നിലനിൽക്കുന്നതാണ് എന്ന തിരിച്ചറിവുണ്ടാകാൻ തുടങ്ങും. അപ്പോൾ വൈരാഗ്യം ഉണ്ടാവും. ഇതൊക്കെ ഇത്രയ്ക്ക് ഇത്രയ്ക്കേ ഉള്ളൂ, ഇതൊക്കെ ഇത്രയ്ക്ക് ഇത്രയ്ക്കേ ഉള്ളൂ എന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അതിനോടുള്ള അമിതമായിട്ടുള്ള താല്പര്യം നമുക്കില്ലാണ്ടേയാകും. വിവേക വൈരാഗ്യങ്ങൾ വന്നു കഴിഞ്ഞാലാണ് വൈരാഗ്യത്തെ പറ്റിയിട്ട് വേദാന്ത സാരത്തിന്റെ ഭാഷ്യത്തിൽ പറയുന്നത് ഛർദ്ദിതാന്നവ ജുഗുപ്സ. വൈരാഗ്യത്തെ പറ്റിയിട്ട് ഛർദ്ദിച്ച അന്നത്തിനോടുള്ള വെറുപ്പാണ് ഈ ലോകത്തോടുണ്ടാവേണ്ടത്. അതാണ് വൈരാഗ്യം എന്നുള്ളതിന് വേദാന്ത സാരത്തിന്റെ ഭാഷ്യത്തിൽ പറയുന്ന അർത്ഥം. ഗൃഹസ്ഥാശ്രമത്തിന്റെ നെടുന്തൂണാരാ? സ്ത്രീയാണ്, അമ്മയാണ് ഗൃഹഗാർഹസ്ഥ്യത്തിന്റെ നെടുന്തൂണ്. അതുകൊണ്ട് അമ്മേ ധർമ്മം തരണേ എന്നാണ് പറയുക, അല്ലാതെ അച്ഛാ ധർമ്മം തരണേ എന്ന് ആരും പറഞ്ഞ് നമ്മൾ കേട്ടിട്ടില്ല. അമ്മയാണ് ധർമ്മത്തിന്റെ നെടുന്തൂണ്. അപ്പൊ അതൊക്കെ മാറി വേദാന്തം ചിന്തിക്കുന്ന സമയത്ത് ഇതൊക്കെ ചിന്തിക്കാതിരിക്കാൻ നമുക്ക് സാധ്യമല്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇത് എടുത്തു പറഞ്ഞത്. ഛർദ്ദിതാന്നവ ജുഗുപ്സ ഉണ്ടാകണം ലോകത്തോട്, ആ ലോകത്തെ ഉപേക്ഷിച്ചാൽ. അതുകൊണ്ട് ശങ്കര ഭഗവത്പാദര് അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായിട്ടുള്ള ബൃഹദാരണ്യകത്തിന്റെ ഭാഷ്യത്തിൽ, നാലാമത്തെ അധ്യായം ഭാഷത്തിൽ, 21-ഓ 22-ഓ മന്ത്രത്തിന്റെ ഭാഷ്യത്തിലാണ് അദ്ദേഹം പറയുന്നു, സർവകർമ്മ സന്യസ്തരായിരിക്കണം, എല്ലാ കർമ്മങ്ങളെയും ഉപേക്ഷിക്കണം വേദാന്തി. പരമഹംസ പരിവ്രാജകന് മാത്രമേ വേദാന്ത ശ്രവണത്തിനുള്ള അധികാരമുള്ളതായിട്ട് ശങ്കര ഭഗവത് പാദര് നിരൂപിക്കുന്നുള്ളൂ. പരമഹംസ പരിവ്രാജകൻ എന്ന് പറയുന്നത് സർവകർമ്മ സന്യസ്തനാണ്. സന്യസ്തൻ എന്ന് പറഞ്ഞാൽ ഉപേക്ഷിച്ചവൻ. ആ സർവകർമ്മങ്ങളെയും ഉപേക്ഷിക്കുന്നയാൾ ഉപേക്ഷിക്കും. നിങ്ങൾക്ക് ഈ പ്രപഞ്ചം, നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ ബന്ധങ്ങൾ ഛർദ്ദിച്ച ആഹാരം പോലെയാണ് എന്ന് തോന്നുന്ന മൊമെന്റിൽ അത് ഉപേക്ഷിക്കപ്പെട്ടു. ഇത് രണ്ടും ഒന്നിനു ശേഷം സംഭവിക്കുന്നതല്ല, രണ്ടും സെമൽറ്റേനിയസ്ലി സംഭവിക്കുന്നതാണ്, ഒരുമിച്ചാണ്. ഇത് ഛർദ്ദിച്ച അന്നം പോലെയാണെന്ന് മനസ്സിലാക്കിയാൽ അത് അപ്പൊ ഡിസ്കാർഡ് ചെയ്യും. ഈ ഛർദ്ദിച്ച അന്നം നേരെയാക്കാനാണ് ഇവരെല്ലാം നടക്കുന്നത് എന്ന് മനസ്സിലാക്കുമ്പോൾ എന്റെ മനസ്സിലുണ്ടാകുന്ന ഒരു ചോദ്യം, ഇത് വേദാന്തസാരം, വേദാന്തസാരത്തിന്റെ ഭാഷ്യം, ശങ്കര ഭഗവത്പാദരുടെ ഭാഷ്യങ്ങളൊക്കെ വായിച്ച ഒരാളുടെ മനസ്സിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ചോദ്യം, ഇവർ ശരിക്കും സന്യസ്തരാണോ എന്നുള്ളതാണ്. ഈ ചോദ്യങ്ങൾ ഉണ്ടാവാതിരിക്കാൻ പറ്റില്ല. നമ്മള് നമ്മളുടെ ബുദ്ധി പണയം വെച്ചിട്ടല്ല ഇത് വായിക്കുന്നത്. അപ്പോൾ ഇത് വായിക്കുമ്പോൾ, നിഷ്പക്ഷമായിട്ട് വായിക്കുമ്പോൾ, ആ വായിച്ച് അറിയുന്നതിനെ ഇപ്പോൾ കാണുന്നതുമായിട്ട് മാറ്റുരച്ചു നോക്കുമ്പോൾ നമ്മളിൽ ഉണ്ടാകുന്ന ചോദ്യങ്ങളാണ് ഇവ. ചോദ്യം ചോദിക്കുന്നതിന് നമ്മളോട് ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല. ചോദ്യം എപ്പോഴും ചോദിക്കുക എന്നുള്ളത് ഭാരതീയ സംസ്കൃതിയുടെ മുഖമുദ്രകളിൽ ഒന്നാണ്. ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായ ഉത്തരം, ആ ഉത്തരങ്ങളുടെ ക്രോഡീകരണത്തിൽ ഒരു ഉപനിഷത്തും ഉണ്ട് നമുക്ക്, പ്രശ്നോപനിഷത്ത്. ചോദ്യങ്ങൾ ചോദിച്ചതിന് മറുപടി കൊടുത്തതാണ്. അപ്പൊ ഇവിടെ എന്നും ചോദ്യം ചോദിക്കുന്നതിനെ നമ്മുടെ മനീഷികള് അംഗീകരിച്ചിരുന്നു. ചോദ്യം ചോദിക്കാതെ ഒന്നും അംഗീകരിക്കണം എന്ന് നമ്മളുടെ മഹർഷീശ്വരന്മാര് ആരോടും പറഞ്ഞിട്ടില്ല എന്നുള്ളതിന്റെ ഉത്തമ തെളിവുകളിലൊന്നാണ് ഭഗവത്ഗീതയുടെ അവസാന ഭാഗം. വിമൃശ്യ ഏതവശേഷാണി യഥേച്ഛസി തഥാ കുരു. അർജുനനോട് പറയുകയാണ്, അർജുനനോട് വളരെ ഗംഭീരമായിട്ടാണ് ഭഗവാൻ പലതും വിസ്തരിക്കുന്നത്. അതിലൊരു ഭാഗത്ത് അർജുനനോട് കൃഷ്ണൻ പറയുന്നുമുണ്ട്, നിമിത്ത മാത്രം ഭവസവ്യസാചിൻ. 11-ാമത്തെ അധ്യായത്തിലെ 33-ാമത്തെ ശ്ലോകത്തിന്റെ അവസാന ഭാഗത്ത് നിമിത്ത മാത്രം ഭവസവ്യസാചിൻ എന്ന് അവിടെ പറഞ്ഞതിലൂടെ ഇംപ്ലൈ ചെയ്തതല്ലേ നമുക്ക് അനുസരിക്കാനല്ലാതെ വേറെ ഒന്നിനും പറ്റില്ല എന്ന്. എന്നിട്ടും 18-ാമത്തെ അധ്യായത്തിന്റെ അവസാനത്തിൽ ഇതേ ശ്രീകൃഷ്ണ പരമാത്മാവ് അർജുനനോട് പറയുകയാണ്, വിമൃശ്യ ഏതദശേഷാണി യഥേച്ഛസി തഥാ കുരു. അത് ഭാരതത്തിന്റെ ഒരു മുഖമുദ്രയാണ്. അടിച്ചേൽപ്പിക്കുകയില്ല ഒരറിവും, സമർത്ഥിച്ച് വിശകലനം ചെയ്ത് വിശദീകരിക്കുന്ന അറിവുകളെ സ്വീകരിക്കുവാനും തള്ളുവാനുമുള്ള സ്വാതന്ത്ര്യം ശ്രോതാക്കൾക്കുണ്ട് എന്ന് വിശ്വസിച്ചിരുന്ന മഹനീയമായ ഒരു സംസ്കൃതിയാണ് നമ്മളുടേത്.
അതൊക്കെ ഈ സെമിറ്റിക് മതങ്ങളുടെ സാമീപ്യം കൊണ്ട് പതുക്കെ ഇല്ലാണ്ടായി പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ചെയ്യുന്നത്. കാരണം ഇപ്പോൾ നമ്മളോട് പറയുന്നത് പറഞ്ഞതുപോലെ കേട്ടാ മതി എന്നാണ്. അങ്ങനെയല്ല, നമുക്ക് ചോദിക്കാനുള്ള അവകാശം ഉണ്ട്, ചോദിക്കണം. നിരന്തരമായിട്ടുള്ള ചോദ്യങ്ങളാണ് പുതിയ പുതിയ ദർശനങ്ങളെ ഉണ്ടാക്കിയത്. ശങ്കര വേദാന്തത്തിലാണ് ശ്രീ രാമാനുജാചാര്യര് ആദ്യമായിട്ട് ട്രെയിൻ ചെയ്യപ്പെട്ടത്. അദ്ദേഹം ശങ്കര വേദാന്തം പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, പ്രസ്ഥാനത്രയത്തിന്റെ ശങ്കരഭാഷ്യം പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് അതിൽ ചില ചോദ്യങ്ങൾ ചോദിക്കേണ്ടി വന്നു. അദ്ദേഹത്തിന്റെ ചോദ്യങ്ങൾക്ക് അദ്ദേഹത്തിന്റെ ഗുരുനാഥൻ കൊടുത്ത ഉത്തരങ്ങൾ തൃപ്തികരമല്ലാതെ വന്നപ്പോഴാണ് വിശിഷ്ടാദ്വൈതം എന്ന ഒരു ശാഖ ശക്തി പ്രാപിച്ചു വന്നത്. അത് നേരത്തെ ഉള്ളതാണ്. ശ്രീ രാമാനുജാചാര്യരല്ല അത് ആദ്യം കൊണ്ടുവരുന്നത്, യാമുനാചാര്യരും നാഥമുനിയും ഒക്കെയാണ് അത് ആദ്യം കൊണ്ടുവരുന്നത്. നാഥമുനിയിൽ നിന്ന് യാമുന